ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും പ്രധാനമാണ് രോഗപ്രതിരോധ ശേഷി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ആയുർവേദത്തിൻ്റെയും ടാബ്ലറ്റുകളുടെയും പിറകെ ഓടുന്നവരാണ് നമ്മൾ. അതിനുവേണ്ടി ഒരുപാട് പാനീയങ്ങൾ നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നു. എന്നാൽ ഒരു ഭാഗത്തു കൂടി രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് മറ്റൊരു ഭാഗത്തു കൂടെ രോഗപ്രതിരോധ സംവിധാനത്തിന് വളരെ മോശമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പലർക്കും രോഗപ്രതിരോധ സംവിധാനം ദുർബലമാകുന്നതിന് പ്രധാന കാരണം അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഭക്ഷണമാണ് പഞ്ചസാര. വെളുത്ത് സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിക്കുന്ന ഒരാൾ നമ്മൾ വിചാരിക്കും പഞ്ചസാര ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നുഴഞ്ഞു കയറുന്ന വൈറസ് ബാക്ടീരിയ അതുപോലെയുള്ള മറ്റു അണുബാധകളെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ വെളുത്ത രക്താണുക്കൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. പഞ്ചസാരയുടെ സ്ഥിരമായ ഉപയോഗം വെളുത്ത രക്താണുക്കളുടെ ഈ കഴിവിനെയാണ് ഇല്ലാതാക്കുന്നത്. സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗമാണ് മറ്റൊരു പ്രധാനമായ പ്രശ്നം. സംസ്കരിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രീസറിൽ നല്ല ഭംഗിയുള്ള കവറുകളിൽ ബീഫ് മട്ടൺ ഇതെല്ലാം ഉണ്ടാവും. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നാളെയോ മറ്റന്നാളോ അല്ല, 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് ഉപയോഗിക്കാൻ കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ കേടാവാതെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സോഡിയം അതുപോലെ തന്നെയുള്ള ഒരുപാട് അനാരോഗ്യകരമായ പ്രിസർവേറ്റീവ്സ് അതിൽ ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയാണ് നമ്മൾ ദുർബലപ്പെടുത്തുന്നത്. മദ്യം വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ സ്ഥിരമായി മദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കും. മദ്യം നേരിട്ട് നശിപ്പിക്കുന്നത് കരളിനെയാണ്. കരളിനെ അനാരോഗ്യകരമായി മാറ്റാൻ മദ്യത്തിന് വളരെ വലിയ കഴിവുണ്ട്. വറുത്ത ഭക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന ഒന്നാണ്. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ, ബേക്കറി സാധനങ്ങൾ എന്നിവയിൽ ട്രാൻസ് ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, എന്നാൽ ഇതിൻ്റെ ദിവസേനയുള്ള ഉപയോഗം നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ബുദ്ധിമുട്ടിലാക്കും. പഞ്ചസാരയുടെ അത്ര വെളുത്തു തൊടുത്ത് ഇരിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഉപ്പും ആരോഗ്യത്തിന് വില്ലനാണ്. ഉപ്പ് കൂടുതലായി ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തസമ്മർദ്ദമാണ് കൂടുന്നത്. രക്തസമ്മർദ്ദത്തിനോടനുബന്ധിച്ചാണ് മറ്റ് അസുഖങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതും. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുവാനും ഉപ്പിന്റെ ഉപയോഗം കാരണമാകും. അതിനാൽ പരമാവധി ഉപ്പ് നിത്യജീവിതത്തിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. റിഫൈൻഡ് അല്ലെങ്കിൽ ശുദ്ധീകരിച്ച ഭക്ഷണങ്ങൾ, അതായത് വെള്ള ബ്രെഡ്, മൈദ എന്നിവയിൽ പോഷകങ്ങളും നാരുകളും വളരെ കുറവാണ് അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെ സ്ഥിരമായ ഉപയോഗവും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമാണ്. കഫീൻ അടങ്ങിയ കാപ്പി പോലെയുള്ള പാനീയങ്ങൾ ശരീരത്തിന് അത്ര അപകടകാരിയല്ല, അത് നമ്മൾ ദിവസവും 1 കപ്പ് കുടിക്കുകയാണെങ്കിൽ. എന്നാൽ എനർജി ഡ്രിങ്ക് എന്ന പേരിൽ വരുന്ന പാനീയങ്ങൾ, കോള പോലുള്ള പാനീയങ്ങൾ എന്നിവയിൽ കഫീന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനെ അത് ദുർബലമാക്കും. പുകവലി ഒഴിവാക്കുക എന്നതാണ് ഒരു കാര്യം. കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക. ദിവസവും 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് യോഗ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിവ നമ്മുടെ നിത്യജീവിതത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് ഗുളികളുടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ നല്ലൊരു പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ഇപ്പോൾ ചെയ്യുന്നുണ്ടാകും. ചെയ്യാത്ത ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കിയതിനു ശേഷം നിങ്ങളുടെ വിവരങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.